സ്വാഗതം ഹെൽത്തി കുക്കറിയിലേക്ക് ഇന്ന് ഒരു ക്യാബേജ് സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും സാലഡിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ക്യാബേജാണ് ആൻഡ് പ്ലസ് വെയ്റ്റ് ലോസിനും കൂടി ക്യാബേജ് നല്ലതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് പൈനാപ്പിളാണ് പൈനാപ്പിൾ ആഡ് ചെയ്യുന്ന പൈനാപ്പിളും ക്യാബേജും ഇതെല്ലാം കൂടി വരുമ്പം ഡയബറ്റിക് പേഷ്യൻസിന് ഒത്തിരി നല്ല ഒരു ഡിഷാണ് ഇത് ഇൻഗ്രീഡിയൻസ് ക്യാബേജും പൈനാപ്പിളുമാണ് പീനട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം സാലഡ് ലീവ്സ് വേണം ക്യാരറ്റ് വേണം പിന്നെ പെപ്പർ സോൾട്ട് ആൻഡ് ലെമൺ ജ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു സാലഡിന് ഏറ്റവും ബെസ്റ്റാണ് ക്യാബേജ് ക്യാബേജ് ഇപ്പം ഇതിൽ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇപ്പോൾ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ അല്ലെങ്കിൽ കുറച്ച് നേരിയതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത് പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇത് കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ക്യാബേജും പൈനാപ്പിളും ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കണം ക്യാബേജിന് അങ്ങനെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല പക്ഷേ പൈനാപ്പിളിനൊരു സ്വീറ്റ്നെസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ലൈമും സ്വീറ്റും സോറും ഇച്ചിരി ഒരു എന്താണ് പെപ്പറും കൂടെയൊക്കെ ആകുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ പൈനാപ്പിളിൻ്റെ ആ ഒരു ജ്യൂസ് ഈ ക്യാബേജിലേക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പീനട്ട്സും കൂടെ അരി ഇതൊരു 2 ടേബിൾ സ്പൂൺ പീനട്ട്സ് മതി പൈനാപ്പിൾ അല്ലാതെ ആഫ്റ്റർ ഫുഡ് എല്ലാവരും ഒരുപാട് കഴിക്കാറുള്ളതാണ് ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ് പിന്നെ അതേപോലെ ഡൈജഷന് നല്ലതാണ് ക്യാരറ്റ് ആസ് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് വിറ്റമിൻസ് ഉള്ളതാണ് അത് മിക്കവാറും എല്ലാ സാലഡ്സിലും യൂസ് ചെയ്യുന്നതുമാണ് എളുപ്പം കിട്ടുന്ന വെജിറ്റബിളുമാണ് സാലഡ് ലീവ്സ് ഇതിൻ്റെ കൂടെ ശകലം മല്ലി കൂടെ ആഡ് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ആഡ് ചെയ്താൽ അത് ഹാർട്ട് പേഷ്യൻസിനും കൂടെ ഒത്തിരി നല്ലതായിരിക്കും ഇനി ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പും ഇത്തിരി കുരുമുളകും ഒരു ചെറിയൊരു എരിവിന് വേണ്ടി എരിവ് മാത്രമല്ല ഒരു ടേസ്റ്റും കൂടെയാണ് സാലഡ്സ് ഉണ്ടാക്കുമ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഉപ്പും കുരുമുളകും തന്നെ എല്ലാ സാലഡ്സിലും മസ്റ്റാണ് ഇനി കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം ഇപ്പം തന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റിയാണ് പിന്നെ ലെമൺ ഇടുമ്പോൾ ആ ഒരു റോസ് ഇതുണ്ടാവുമല്ലോ ടേസ്റ്റ് അതൊന്ന് ശകലം ഒന്ന് മാറി കിട്ടും ചെറിയൊരു പുളിയും കൂടെ വരും ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചെറുതാക്കി അരിയാണെങ്കിൽ എല്ലാത്തിലേക്കും ഈ എന്താണ് പൈനാപ്പിളിൻ്റെ ജ്യൂസും ആൻഡ് പ്ലസ് ലെമണിൻ്റെ ആ ഒരു ചെറിയ ഒരു പുളിയും പെപ്പറിൻ്റെ ഒരു എരിവും പിന്നെ ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ചെറുതായി അരിയുമ്പോഴാണ് ടേസ്റ്റ് നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക എന്തായാലും ക്യാബേജ് സാലഡ് റെഡി ആയിട്ടുണ്ട് നമ്മൾ പൈനാപ്പിളിൻ്റെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണാം പൈനാപ്പിളിൻ്റെ കൂടെ ഇത്തിരി ഉപ്പും മുളകും കൂടെ അപ്പോൾ പൈനാപ്പിളിന് ഒരു മധുരം പിന്നെ ഉപ്പും മുളകും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഏകദേശം അതേപോലെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കാരണം ഇതിൽ പൈനാപ്പിളിൻ്റെ മധുരമുണ്ട് പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട് സോൾട്ട് ഉണ്ട് പിന്നെ ഓഫ്കോഴ്സ് ക്യാബേജ് ഉണ്ട് പിന്നെ വിറ്റമിൻ വാല്യൂ ആയിട്ട് എന്താണ് ക്യാരറ്റ് ഉണ്ട് പീനട്ട്സ് ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ട് സോ എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട് ഒരു എന്താണ് കംപ്ലീറ്റ് സാലഡ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ ഹെൽത്തി കുക്കറിയിൽ നിങ്ങൾക്കായിട്ടൊരു ഡിഷ്